Hi friends, welcome to our channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സോയാബീൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ സോയാബീൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായി ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 കിലോ സോയാബീനാണ് വേവിച്ചെടുക്കുന്നത്. അത് ഉപ്പിട്ടാണ് വേവിക്കുന്നത്. അതിനായി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അര കിലോ സോയാബീനാണ് വേവിച്ചെടുക്കുന്നത്. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ തന്നെ സോയാബീൻ വെന്ത് കിട്ടും. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. സോയാബീൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനിലേക്ക് മാറ്റാം. ഇതിലേക്ക് 2 കപ്പോളം തണുത്ത വെള്ളം ഒഴിച്ച് നന്നായി പിഴിഞ്ഞെടുക്കാം. വെള്ളം ഒട്ടുമില്ലാണ്ട് പിഴിഞ്ഞെടുക്കണം. നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ച സോയാബീൻസിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. 1 ടീസ്പൂൺ ഗരം മസാല. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയും ഇട്ട് കൊടുക്കാം. ഇനി കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ. ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി ഞാനൊരു പാനിലേക്ക് ഡീപ് ഫ്രൈക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ സോയാബീൻസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതില്ല. 4 മിനിറ്റ് മതിയാകും. 2 സൈഡും കൂടിയിട്ട് 4 മിനിറ്റ് മതിയാകും. ഇനി കുറച്ച് വേപ്പില വിതറിക്കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.